വാർത്തകൾ തുടരുന്നു. നാട്ടികം ശ്രീനാരായണ കോളേജിൽ മലയാളം ബിരുദാനന്തര ബിരുദ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നാടൻ കലാ സെമിനാർ സംഘടിപ്പിച്ചു. രാവിലെ കോളേജ് സെമിനാർ ഹാളിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ സി വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മലയാള വിഭാഗം മേധാവി പ്രൊഫസർ വി എസ് റജി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർമാരായ പി കെ കുശലകുമാരി, കെ സുജാത, കെ എസ് ലത, ഡോക്ടർ ടി വി അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബ്രാഹ്മണിപ്പാട്ടിന്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് തൃശൂർ ഗവൺമെന്റ് ട്രെയിനിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹരിനാരായണൻ, ബ്രാഹ്മണിപ്പാട്ടിന്റെ സാംസ്കാരിക മാനങ്ങളെക്കുറിച്ച് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഡി നീലകണ്ഠൻ എന്നിവർ വിഷയാവതരണം നടത്തി. കെ ദിനേശ് രാജ സംസാരിച്ചു. പാർവതി ബ്രാഹ്മണിയമ്മ, സുധാ വിജയൻ, യമുന സതീശൻ, ഇ എൻ രാധ എന്നിവർ ബ്രാഹ്മണിപ്പാട്ടും അവതരിപ്പിച്ചു. എന്നിവയെല്ലാം കാഴ്ചകൾ വച്ചു വണങ്ങുന്നോക്കായി അഭിമതമരുളുക ഗണപതി ദേവാ, നിന്റെ വടിയെ ഞാൻ സ്തുതിക്കുന്നേ. ഇത് പാടി നമ്മള് പ്രാർത്ഥിക്കോചനാഭീനളിന സമുദ്ഭവന തൻ തിരുവടി തൻ ഓമന മകളായി ചാരു പിറന്ന സരസ്വതി ദേവി, നിന്റെ വടിയെ ഞാൻ സ്തുതിക്കുന്നേ. പോത്തുകൾ കൊണ്ടു മതിങ്കലി. തുടർന്ന് ഡോക്ടർ സി ആർ സന്തോഷ് കണിയാന്മാരുടെ ജല അറിവിനെ കുറിച്ചും, കെ എസ് ലത ഫോക്ലോർ പരിണാമങ്ങളിൽ വാമൊഴി പഠനത്തിനുള്ള പ്രസക്തിയെക്കുറിച്ചും, എം ആർ ദൃശ്യ വെറ്റിലച്ചെല്ലം ചുമക്കുന്ന നാട്ടറിവുകൾ സംബന്ധിച്ചും, കെ എ അശ്വതി ഹരിത വൈവിധ്യങ്ങളുടെ നാട്ടുകാവുകളെക്കുറിച്ചും വിഷയാവതരണങ്ങൾ നടത്തി. പെരിഞ്ഞനം യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കർക്കിടക മാസത്തിലെ പ്രധാന വിഭവമായ പത്തിലക്കറികളുടെ പ്രദർശനം നടത്തി. പ്രധാനാധ്യാപിക വി എസ് ദീപ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇലക്കറികളുടെ മഹാത്മ്യത്തെക്കുറിച്ച് വി എസ് തുളസി ക്ലാസ് എടുത്തു. തൃപ്രയാർ നാട്ടിക മർച്ചന്റ്സ് അസോസിയേഷൻ 40th വാർഷിക പൊതുയോഗവും വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് എൻ പി രാമൻകുട്ടി അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ, എ എസ് ഹരിദാസ്, സി ആർ ശശിധരൻ, പി കെ സമീർ, എ വി സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ സംഘടന കെട്ടിപ്പടുത്ത നേതാക്കളിൽ ഒരാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന ഒരു ഹോൾ, അതും ഉദ്ഘാടനം ചെയ്യാനായി എന്റെ സ്വന്തം ജില്ലയായ തൃശൂർ ജില്ലയിലേക്ക് എന്നെ ക്ഷണിച്ചു എന്ന് കണ്ടപ്പോഴുള്ള അതിയായ സന്തോഷം. കാരണം ഞാൻ ഇവിടെ ഗുരുവായൂർ കോട്ടപ്പടിക്കാരനാണ്, ഇപ്പൊ കുറെ കാലമായിട്ട് പാലക്കാടാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ സ്വന്തം നാട്ടിലേക്കുള്ള ഒരു പ്രവേശം കൂടി ആയതുകൊണ്ട് ഏറെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നത്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വേളയിലാണ് ഇത്തരമൊരു ഹോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, മുൻകാലഘട്ടങ്ങളിൽ നാം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം തരണം ചെയ്യുവാൻ, മാറ്റിയെടുക്കുവാൻ ഏകോപന സമിതി എന്നൊരു സംഘടനയ്ക്ക് സാധിച്ചുവെങ്കിൽ, ഇന്ന് കേരളത്തിൽ മറ്റൊരു സംഘടനയ്ക്കും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിൽ തന്നെ 10 lakh വരുന്ന വ്യാപാരികളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരേ ഒരു സംഘടന, അതാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പെരിഞ്ഞനം നവാസ് വധക്കേസിലെ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം വായിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. തങ്ങൾക്ക് വക്കീലില്ലെന്ന് പ്രതികൾ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി മാറ്റിയത്. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. സിപിഎം പെരിഞ്ഞനം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 11 പേരാണ് കേസിലെ പ്രതികൾ. എടത്തിരുത്തി സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച വിജയം. അഡ്വക്കറ്റ് ജോജോൺ ചാലിശ്ശേരി, നൂറുദ്ദീൻ പള്ളിപ്പറമ്പിൽ മനോഹരൻ പൊന്നത്തിൽ, ബാബു പണിക്ക വീട്ടിൽ ബാലൻ പുള്ളേക്കാട്ട്, കെ സി ശിവരാമൻ, വിജയരാഘവൻ കോഴിപ്പറമ്പിൽ, പ്രശോഭിതൻ മുനപ്പിൽ, ബേബി ശിവദാസൻ പള്ളിത്തറ, രമണി കാർത്തികേയൻ, ഷീന സുബ്രഹ്മണ്യൻ, സുരേന്ദ്രൻ പാമ്പൂരി എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടന്നു. കാക്കാതിരുത്തി മുനയം റോഡിന്റെ വികസനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ലോഹിതാക്ഷൻ നിർവഹിച്ചു. കാക്കാതിരുത്തിയെ പിന്തള്ളിക്കൊണ്ടുള്ള ഒരു വികസനം പടൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടില്ല. അർഹമായ രീതിയിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ശ്രദ്ധയപ്പെടുത്തുന്നതിന് രണ്ട് മെമ്പർമാരും എപ്പോഴും ജാഗരൂകരാണ്. വേണ്ട രീതിയിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഉള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നതെന്ന് പടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്.
അപ്പോൾ വികസന പ്രവർത്തനങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളത് ശരിയല്ല. അല്ല ഒരു സ്കൂളോ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ സുരക്ഷിതമായ ഈ കള്ളുഷാപ്പും പിന്നെ എന്താണ് പറഞ്ഞ റേഷൻ കട, ഇത് മാത്രമല്ല ശ്രദ്ധാകേന്ദ്രങ്ങൾ. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ ഈ പ്രദേശം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. റോഡ് കൺവീനർ സി ഭരതൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബിജു, സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. എക്സ് ചന്ദ്രാപിന്നി ബ്രാഞ്ച് കമ്മിറ്റി കൂരിക്കുഴി ശാഖയുടെ സഹകരണത്തോടെ കൈപ്പമംഗലം പഞ്ചായത്ത് വാർഡ് 2 സലഫി നഗറിന് പടിഞ്ഞാറ് ഭാഗം വെള്ളക്കെട്ട് രൂക്ഷമായ സ്ഥലത്ത് കുടുംബങ്ങൾക്ക് അരിവിതരണം നടത്തി. എക്സ് പ്രസിഡന്റ് കെ കെ ശേഖരൻ, ജനറൽ സെക്രട്ടറി ഖാദർ, ട്രഷറർ പി എം ആബ്ദീൻ, അൻവർ, ദിലീപ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത മഴയിൽ തീരദേശം വെള്ളത്തിലായി, 3 വീടുകൾ തകർന്നു, 10 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി നാട്ടിക ഏരിയ കൺവെൻഷനും വനിതാ സമ്മേളനവും നടത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് മന്ത്രവാദത്തിന്റെ മറവിൽ വീട്ടമ്മയെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.